എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു പുതിയ വിഷയമായിട്ട് വന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ വീഡിയോസിൽ, അതായത് ചാനലിലെ വീഡിയോസിൽ കമൻറ്റ് സെക്ഷനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, MBA കഴിഞ്ഞിട്ട് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റുകൾ എടുത്താൽ, കാനഡയിൽ പഠിക്കാൻ ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ വിസ റിജക്റ്റ് ആയി പോവുക എന്നുള്ളത്. അപ്പം ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ട് ആളുകൾ എടുക്കുന്നത് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സംശയമുള്ള ഒരു ഫീൽഡാണത്. അപ്പം അതിനുള്ള ഒരു മറുപടിയും അതിനുള്ള ഒരു കേസ് സ്റ്റഡിയും കേസിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷനുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം MBA കഴിഞ്ഞിട്ട് ഇങ്ങനെ ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റിന് പോകുന്ന ഒരു ആൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് നാൾ മുന്നേ മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ അവർക്ക് കുറേ സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു ഒന്ന് രണ്ട് സംശയങ്ങൾ എന്നോട് ചോദിച്ചു, ഞാൻ അതിന് റിപ്ലൈ ചെയ്തു. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞിരുന്നു വിസ കിട്ടാൻ വലിയ ബുദ്ധിമുട്ട് വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ അല്ല, ഇന്ന് രാവിലെ എനിക്ക് പുള്ളി ഒരു മെസ്സേജ് അയച്ചു വിസ അപ്രൂവ് ആയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു കേസ് നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആരാന്ന് ഞാൻ പറയുന്നില്ല. ആ കേസ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സർക്കംസ്റ്റാൻസുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് വിസ കിട്ടുമെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഈ പുള്ളിയുടെ കേസ് എന്ന് പറഞ്ഞാൽ, പുള്ളി BBA കഴിഞ്ഞു, MBA മാർക്കറ്റിംഗ് ആൻഡ് ഫിനാൻസ് പഠിച്ചു കഴിഞ്ഞ് 2 കൊല്ലം ഒരു ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മേഖലയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോലി ചെയ്തു. അതിനുശേഷം പുള്ളി അപ്ലൈ ചെയ്തത് കാനഡയിൽ ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് നോക്കേണ്ട കാര്യങ്ങൾ, പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുള്ളത്, പുള്ളി ഓൾറെഡി മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞതാണ്. MBA ഇസ് എ മാസ്റ്റർ ഡിഗ്രി. MBA മാർക്കറ്റിംഗ് ആൻഡ് ഫിനാൻസ് ആണ് കഴിഞ്ഞത്. അതും പുള്ളി എടുത്ത കോഴ്സുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. മാത്രമല്ല പക്ഷേ എക്സ്പീരിയൻസ് ഉണ്ട് പുള്ളിക്ക്, 2 കൊല്ലം ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഈ സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സ് മേഖലയായിട്ട്. അപ്പോൾ അതാണ് പുള്ളിക്ക് റിലേറ്റ് ചെയ്യേണ്ട കാര്യം. അപ്പം പുള്ളിയുടെ സംശയം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ MBA ഹൈഡ് ചെയ്തിട്ട് നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യണോ അതോ MBA ഹൈഡ് ചെയ്യാതെ അപ്ലൈ ചെയ്യണോ എന്നുള്ളതാണ്. അപ്പം ഈ MBA ഹൈഡ് എന്ന് പറഞ്ഞാൽ ഒരു 2 ഇയറാണ് MBA. ആ ഒരു 2 ഇയർ പുള്ളി അവിടെ എന്തെങ്കിലും ഫില്ല് ചെയ്യേണ്ടി വരും. കാരണം BBAയുടെ ബേസിൽ ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നു. കാരണം പുള്ളിയുടെ ഒരു പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾറെഡി മാസ്റ്റർ ഡിഗ്രി ഉള്ളതുകൊണ്ട് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ലെവലിൽ പ്രോഗ്രാം എടുത്ത് കഴിയുമ്പോൾ വിസ റിജക്ട് ആവുമോ എന്നുള്ളതാണ്. അപ്പം പുള്ളി എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആക്ച്വലി MBA ഹൈഡ് ചെയ്യേണ്ട. പക്ഷേ പുള്ളിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2 കൊല്ലത്തെ ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് അല്ല സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞു അത് ഹൈലൈറ്റ് ചെയ്തിട്ട് നന്നായി അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മൾ ഇപ്പം സപ്ലൈ ചെയിൻ ആൻഡ് മറ്റേ ലോജിസ്റ്റിക്സ് പഠിക്കാൻ പോകുന്നത് ഈ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടും ഇതിനെ ഒന്നും കൂടെ ഡെവലപ്പ് ചെയ്യാനും ഇതിനെ ആ രീതിയിൽ SOP ചെയ്യാൻ ആണ് പറഞ്ഞത്. അപ്പം പുള്ളിക്ക് ഏതായാലും പുള്ളി അതുതന്നെ ചെയ്തു. MBA ഹൈഡ് ചെയ്തില്ല. BBA MBA 2 ഇയേഴ്സ് ഓഫ് സപ്ലൈ ചെയിൻ എക്സ്പീരിയൻസ്, അതിനുശേഷം ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റിന് പോകുന്നു. അതായത് ലോവർ കോഴ്സാണ്, പ്രീവിയസ് കോഴ്സിനേക്കാളും ലോവർ ലെവൽ കോഴ്സാണ്, പക്ഷേ എക്സ്പീരിയൻസ് മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ വിസ അപ്രൂവ് ആവും. ഓക്കെ, വിസ അപ്രൂവ് ആവും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എടുക്കുന്ന കോഴ്സ് നിങ്ങളുടെ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പാസ്റ്റുമായിട്ട് എന്തെങ്കിലും രീതിയിൽ ബന്ധമുള്ള കോഴ്സ് ആവണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റിന് പോവാം. നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജസ്റ്റ് ഇമ്മീഡിയറ്റ്ലി ബിഫോർ ദ യുനോ നിങ്ങൾ കാനഡയിൽ പഠിക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഉള്ള കുറച്ച് കാലമെങ്കിലും നിങ്ങൾ ആ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ MBA കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾക്ക് എന്താ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിൽ നിങ്ങൾക്ക് വിസ അപ്രൂവ് ആയി കിട്ടും. ഓക്കെ, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാനഡ വിസയിൽ ഏറ്റവും അല്ലെങ്കിൽ ഓസ്ട്രേലിയ വിസയോ UK വിസയോ എവിടെയാണെങ്കിലും കോംപ്ലിക്കേറ്റഡ് കേസ് ആണെങ്കിൽ SOP ആണ് നിങ്ങളുടെ ഭാഗം നിങ്ങൾക്ക് വ്യക്തമാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവം. ആ ഒരു സംഭവം ശരിക്കും ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വിസ അപ്രൂവ് ആയി തന്നെ കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഏതായാലും ആ വിസ കിട്ടിയ ആൾക്ക് ഓൾ ദി ബെസ്റ്റ്, നല്ലൊരു ഫ്യൂച്ചർ നേരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെങ്കിലും, അതായത് ഇങ്ങനെ ഒരു മാസ്റ്റർ ഡിഗ്രിക്ക് ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു ഫീൽഡ് അല്ലെ നിങ്ങളൊരു ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റിന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കുറേ കൂടെ ബെറ്റർ ആയിരിക്കാം. അതായത് റിലേറ്റഡ് ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു MSW കഴിഞ്ഞിട്ട് നിങ്ങളൊരു ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റിന് പോകുന്നതിരിച്ചു. അപ്പോൾ MSW കഴിഞ്ഞിട്ട് ഫോർ എക്സാമ്പിൾ എന്താ പോകാൻ പറ്റുന്ന ഒരു കാര്യം, ചൈൽഡ് സപ്പോർട്ട്, ചൈൽഡ് കെയർ, അല്ലെങ്കിൽ ചൈൽഡ് അഡോളസൻ്റ് ചൈൽഡിൻ്റെ ചൈൽഡ് ബിഹേവിയർ, അങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാമിന് പോകാൻ വിചാരിച്ചു. അതായത് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ MSW കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക, എന്താ ജുവനൈൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റിന് പോവാം. ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ കാണിക്കുക. അതുകൊണ്ട് നിങ്ങൾ MSW ലൈക്ക് ജനറൽ പ്രോഗ്രാം അല്ലേ, അതിനുശേഷം നിങ്ങൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, ആ ഒരു എക്സ്പീരിയൻസിനെ ഹെൽപ്പ് ചെയ്യാനാണ് നിങ്ങൾ ഈ പ്രോഗ്രാമിന് പോകുന്നതെന്ന രീതിയിൽ പഠിക്കാൻ പോവുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രോഗ്രാം ചോയ്സിൻ്റെ ചോയ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. മാത്രമല്ല നിങ്ങളുടെ പാസ്റ്റിനെ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ കറൻ്റ്ലി എടുത്ത് എന്താ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെടുത്തുന്നു എന്നുള്ളതും ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. അപ്പോൾ നമ്മുടെ SOP വീഡിയോ വരുന്നുണ്ട്. SOP എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള ഒരു വീഡിയോ നമുക്ക് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് കുറേയും കൂടെയൊക്കെ വ്യക്തമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വീണ്ടും പറയും, MBA കഴിഞ്ഞിട്ട് നിങ്ങൾ ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വിസ റിജക്റ്റ് ആവുമൊന്നുമില്ല. മോസ്റ്റ് ഓഫ് ദ കേസസ് കിട്ടാൻ തന്നെയാണ് സാധ്യത. പക്ഷേ നിങ്ങൾ എന്താ പറയുക, ഇതിനെ കണക്ട് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പറയുക. കേസായിട്ട് നമുക്ക് ആക്ച്വലി ഇഷ്ടംപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എനിക്ക് ഇഷ്ടംപോലെ മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട്. കാരണം എനിക്ക് സമയം വളരെ കുറവാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാത്തിനും റെസ്പോണ്ട് ചെയ്യാൻ പറ്റാറില്ല.
നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഞാൻ ലൈക്ക് ആസ് ഡേ ഗോ ഡേയ്സ് ഗോ ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ ചിലതിന് ഞാൻ റിപ്ലൈ ആയിട്ട് മറ്റേ മെസ്സേജ് അയച്ചിട്ടില്ലെങ്കിലും ഞാനിങ്ങനെ വീഡിയോസ് ആയിട്ടെങ്കിലും ഇടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് സമയക്കുറവാണ്, അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നമ്മൾ ഇതൊരു യൂട്യൂബ് നമ്മുടെ ഒരു പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയല്ല ഇത്. നമ്മൾ ഒരു എന്താ സ്പെയർ ടൈമിൽ ഹോബി പോലെ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഫോളോ ചെയ്യാൻ എപ്പോഴും നമുക്ക് ഇതിങ്ങനെ റെഗുലറായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളിങ്ങനെ ഒരു ഫാമിലി ആയിട്ട് ഇവിടെ ജീവിക്കുമ്പം ഇവിടെ ജീവിക്കും, പ്രത്യേകിച്ച് നമ്മൾ ഫാമിലി സപ്പോർട്ടോ വേറെ ആരും ഹെൽപ്പൊന്നുമില്ല. നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യണം, രണ്ടുപേര് ജോലി ചെയ്യുന്നു, അതിൻ്റെ കൂടെ ഒരു കുട്ടിയുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ ഓടിപ്പോകണമെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഇത്രയും വീഡിയോസ് തന്നെ ചെയ്യുന്നത് നല്ല സ്ട്രെയിനാണ്. ഓക്കെ, അപ്പം നിങ്ങളത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള കേസസ് ഉണ്ടെങ്കിൽ ഞാൻ ആക്ച്വലി ഇങ്ങനെ വീഡിയോസ് ആയിട്ട് നിങ്ങൾ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ ആക്ച്വലി പല കാര്യങ്ങളും വീഡിയോസിൽ ഉള്ള കാര്യങ്ങളാണ്. നിങ്ങൾ വീഡിയോസ് ശരിക്കും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 100-110 വീഡിയോസോളം നമ്മുടെ ചാനലിലുണ്ട്. അതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ കാണാൻ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ വീഡിയോസിൻ്റെ അകത്ത് ഉള്ള കാര്യം തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ചോദിച്ചു കഴിയുമ്പോൾ നമുക്കത് റിപ്ലൈ ചെയ്യാൻ ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രെയിനാണ്. ഡെയിലി ഒരു 40 മെസ്സേജെങ്കിലും മെസ്സേജ് റിക്വസ്റ്റ് എങ്കിലും വരുന്നുണ്ട്. അപ്പം അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആക്ച്വലി എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, അതാണ് പിന്നെ ഞാൻ കാണാറും റിപ്ലൈ ചെയ്യാറും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെ വിലയേറിയ നിർദ്ദേശങ്ങൾ തരിക. ഇതൊരു എന്താ ഫുൾ ടൈമായിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ഇൻസ്റ്റാഗ്രാമിലും നമുക്ക് മെസ്സേജുകൾ റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു ടൈമിൻ്റെ ഒരു പ്രശ്നമുള്ളത്. കാരണം ഏത് സമയം തന്നെ ബിസിയാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം വീണ്ടും പറയുന്നു, എം ബി എ കഴിഞ്ഞിട്ട് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് വിസ റിജക്ഷൻ വരണം എന്നുള്ള ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് വിസ കിട്ടാം ആസ് ലോങ് ആസ് യു കണക്ട് എവറിത്തിങ് ടുഗദർ. ഓക്കെ, അതാണ് കാര്യം. താങ്ക് യു.